ദേവദത്ത എന്ന പൊന്നു ഇന്ന് നാടിന്റെ കണ്ണുനീരാണ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവദത്തയെ കൊലപ്പെടുത്തിയതാണ് എന്ന് വീട്ടുകാരും നാട്ടുകാരും ശക്തമായി സംശയിക്കുന്നു. ദേവദത്തയെ കൊലപ്പെടുത്തിയതാണോ? ഇത് കേട്ടറിവുകൾക്കും ഊഹാപോഹങ്ങൾക്കും പിറകെയുള്ള ഒരു സഞ്ചാരമല്ല, ചില നിഗമനങ്ങളാണ്. ചില നിഗമനങ്ങൾ മാത്രമാണ്. പോലീസ് നായ സഞ്ചരിക്കാത്ത വഴികൾ. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 9:30-10:30 ദേവദത്ത എന്ന 7-വയസ്സുകാരിയെ വീട്ടിൽ നിന്നും കാണാതാവുന്നു. കുട്ടിയുടെ മൃതദേഹം പിറ്റേ ദിവസം പ്രഭാതത്തിൽ സമീപത്തെ പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നു. ദേവദത്തയുടെ അമ്മ ധന്യ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: കുട്ടി ഒറ്റയ്ക്ക് 400 മീറ്ററോളം സഞ്ചരിക്കില്ല, ചെരുപ്പിടാതെ പുറത്തുപോകില്ല, തൻ്റെ ഷോൾ ധരിച്ചുകൊണ്ട് അവൾ പുറത്തുപോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം. അതേസമയം ദേവദത്തയുടെ അച്ഛന് കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. സംഭവ ദിവസം ജോലിക്ക് പോയിരിക്കുകയായിരുന്ന മുത്തച്ഛനാകട്ടെ കേട്ടറിവുകളിൽ നിന്നും പേരക്കുട്ടി നഷ്ടപ്പെട്ട ആഘാതത്തിലുമാണ് കാര്യങ്ങൾ പറയുന്നത്. എല്ലായിടത്തു നിന്നും സംശയങ്ങൾ ഉയരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ദേവദത്ത എന്ന 7-വയസ്സുകാരി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി അത്ര ദൂരം സഞ്ചരിച്ച് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ കൃത്യം 1 വർഷം മുൻപുള്ള ദേവദത്തയുടെ ഇത്തരം ഒരു യാത്ര ശ്രദ്ധിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതുപോലെ ദേവദത്ത കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി തിരികെ വരുന്ന വഴി മിനി എന്ന അയൽക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് പേടിച്ചിരണ്ട നിലയിലായിരുന്നു കുട്ടി. ഒരു അമ്മൂമ്മ തന്നെ കൂട്ടിക്കൊണ്ടുവന്നുവെന്നും പിന്നീട് അമ്മൂമ്മയെ കണ്ടില്ലെന്നും ഒരു പട്ടി തന്നെ ഓടിച്ചുവെന്നുമൊക്കെ ദേവദത്ത പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ മിനി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ദേവയുടെ അമ്മ ധന്യ തന്നെ സമ്മതിക്കുന്നു. അന്ന് ആ കാര്യത്തെക്കുറിച്ച് ദേവദത്തയോട് ചോദിച്ചപ്പോൾ അമ്മേ എനിക്കങ്ങനെ പറ്റിപ്പോയതാണ് എന്നാണ് ദേവദത്ത പറഞ്ഞത്. ദേവദത്തയുടെ ദുരൂഹമരണത്തിൽ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് വേറിട്ട ഒരു സഞ്ചാരമാണ് ഇത്. ദേവദത്തയെ പോലെ നാളെ ഏതൊരു കുട്ടിക്കും സംഭവിക്കാവുന്ന ഒരു അപകടം. അത് ഇങ്ങനെയുമാണ്: വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവൾ, അടുത്ത കാലത്താണ് അവൾക്ക് ഒരു അനുജൻ ജനിക്കുന്നത്. സ്വാഭാവികമായും ചെറിയ കുട്ടിയോട് അനുജനോടാണ് എല്ലാവർക്കും കൂടുതൽ സ്നേഹം എന്നൊരു ചിന്ത ആ കുരുന്നു മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകാം. സംഭവ ദിവസം രാവിലെ ദേവദത്ത തുണി അലക്കിക്കൊണ്ടിരുന്ന അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ പോയി അനുജനെ നോക്കാൻ അമ്മ ശകാരസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. അകാരണമായതെന്തൊക്കെയോ വേട്ടയാടിയിരുന്ന ആ മനസ്സ് മുറിവേറ്റിട്ടുണ്ടാകും. സ്കൂളിലെ തലേ ദിവസത്തെ നൃത്ത മത്സരവും ക്ഷേത്രത്തിലെ ഉത്സവവുമൊക്കെ ആ ചെറിയ മനസ്സിൽ കൂടുതൽ വികാരവിക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അമ്മയുടെ ഷോളും എടുത്ത് തനിച്ചൊരു യാത്ര നടത്താൻ ആ കുഞ്ഞു മനസ്സിൽ തോന്നാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ മതിയാകും. വെള്ളത്തിൽ കളിക്കാനുള്ള വെമ്പലിനിടെ ദേവ കാൽവഴുതി ജലാശയത്തിലേക്ക് വീണതാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റ് അന്വേഷണങ്ങളിലോ സംശയാസ്പദമായി ഒന്നുമില്ല എന്നിരിക്കെ ഇത് അബദ്ധത്തിൽ സംഭവിച്ച അപകടമാകാൻ തന്നെയാണ് സാധ്യത. നാടിനെ വിറങ്ങലിപ്പിച്ച ഈ അപകടത്തിൽ നിന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഏറെ പഠിക്കാനുണ്ട്. ശൈശവവും ബാല്യകാലവും ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ട കാലമാണെന്ന് നമ്മൾ പലപ്പോഴും മറക്കുന്നു. നേരത്തെ അങ്ങനെ ദുരൂഹമായ ഒരു യാത്ര നടത്തിയ കുട്ടി എന്ന നിലയിൽ ദേവദത്തയ്ക്ക് ഒരു കൗൺസലിംഗ് ആവശ്യമായിരുന്നു. കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആവശ്യമായിരുന്നു. അത്തരത്തിൽ കുട്ടികളിലെ അസ്വാഭാവികമായ പെരുമാറ്റം നാം കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ദേവദത്ത എന്ന പൊന്നുവിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ ആ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല എന്ന് കരുതേണ്ടി വരും. ഇത് കുറ്റപ്പെടുത്തലോ പഴിചാരലോ അല്ല, നമ്മൾ കൂടുതൽ ജാഗരൂകരാകണമെന്ന മുന്നറിയിപ്പാണ്, അപേക്ഷയാണ്. ഒരു പോലീസ് നായക്കും സഞ്ചരിക്കാൻ കഴിയാത്ത നിഗൂഢ വഴികളാണ് കുഞ്ഞു മനസ്സുകൾ. ആ മനസ്സുകളിൽ സംഭവിക്കുന്നത് എന്ത് എന്നറിയാൻ നമ്മൾ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കണം. നാടിനെ കരയിച്ച ആ പൊന്നുമോൾക്ക് സംഭവിച്ചത് ഇനി നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ആവർത്തിക്കാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ കരുതലോടെ ചേർത്തുപിടിക്കാം.